നമസ്കാരം ഏഷ്യയിലെ ഏറ്റവും വലിയ സ്ത്രീ കൂട്ടായ്മയായ കുടുംബശ്രീയെക്കുറിച്ചാണ് എസ്ലാണാസിൻ്റെ ഈ വീഡിയോയിൽ കൂടുതൽ വിവരങ്ങൾക്കും പി എസ് സി പരീക്ഷാ സിലബസ് മുൻ ചോദ്യപേപ്പറുകൾ മാതൃകാ പരീക്ഷകൾ തുടങ്ങിയവയ്ക്കുമായി ഞങ്ങളുടെ വെബ്സൈറ്റ് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് എസ്ലാണാസ് ഡോട്ട് കോം സന്ദർശിക്കുക ഞങ്ങളുടെ ഏറ്റവും പുതിയ വീഡിയോകൾക്കായി താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക ഒൻപതാം പഞ്ചവത്സര പദ്ധതി കാലത്ത് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും സ്ത്രീ ശാക്തീകരണത്തിനുമായി കേരള സർക്കാരിന്റെ നേതൃത്വത്തിൽ സൊസൈറ്റി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത് ആരംഭിച്ച സ്ഥാപനമാണ് കുടുംബശ്രീ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് മെയ് പതിനേഴിന് അന്നത്തെ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയാണ് കുടുംബശ്രീ പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്തത് സ്ത്രീകളുടെ ലഘു നിക്ഷേപ വായ്പാ പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുക ലഘു സംരംഭങ്ങൾ ആരംഭിക്കുക സ്ത്രീ ശാക്തീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുക എന്നിവയാണ് കുടുംബശ്രീയുടെ പ്രധാന ലക്ഷ്യങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മെയ് പതിനേഴിന് മലപ്പുറം ജില്ലയിലെ കോട്ടക്കുന്നിലാണ് കുടുംബശ്രീ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഏപ്രിൽ ഒന്നിനാണ് നഗരപ്രദേശങ്ങളിൽ കുടുംബശ്രീ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് നബാർഡിന്റെയും കേന്ദ്ര ഗവൺമെന്റിന്റെയും സഹായത്തോടുകൂടി കേരള സർക്കാരാണ് കുടുംബശ്രീ പദ്ധതി നടപ്പിലാക്കിയത് കുടുംബശ്രീ യൂണിറ്റുകൾ രജിസ്റ്റർ ചെയ്യുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലാണ് കുടുംബശ്രീ പദ്ധതി ഔദ്യോഗികമായി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് സ്റ്റേറ്റ് പോവർട്ടി ഇറാഡിക്കേഷൻ മിഷൻ എന്നാണ് കുടുംബശ്രീയുടെ ഗവേണിംഗ് ബോഡിയുടെ ചെയർമാൻ എല്ലായ്പ്പോഴും തദ്ദേശ സ്വയംഭരണ മന്ത്രിയായിരിക്കും കുടുംബശ്രീ ആരംഭിച്ച സമയത്ത് കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ മന്ത്രി പാലൊളി മുഹമ്മദ് കുട്ടിയായിരുന്നു നിലവിൽ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ മന്ത്രി കെ ടി ജലീലാണ് കുടുംബശ്രീയുടെ അടിസ്ഥാന യൂണിറ്റാണ് നെയബർഹുഡ് ഗ്രൂപ്പ് അഥവാ അയൽക്കൂട്ടം ഒരു കുടുംബശ്രീ യൂണിറ്റിൽ പത്ത് മുതൽ ഇരുപത് വരെ അംഗങ്ങൾ ഉണ്ടായിരിക്കണം സ്വയം സഹായ സംഘങ്ങളിലൂടെയും സംരംഭങ്ങളിലൂടെയും സ്ത്രീ ശാക്തീകരണം നടപ്പിലാക്കുക എന്നതാണ് കുടുംബശ്രീയുടെ പ്രധാന ലക്ഷ്യം സ്ത്രീകളിലൂടെ കുടുംബങ്ങളിലേക്ക് കുടുംബങ്ങളിലൂടെ സമൂഹത്തിലേക്ക് എന്നതാണ് കുടുംബശ്രീയുടെ ആപ്തവാക്യം കുടുംബശ്രീയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന മൂന്ന് പ്രധാന ഘടകങ്ങൾ മൈക്രോ ക്രെഡിറ്റ് എന്റർപ്രണർഷിപ്പ് എംപവർമെന്റ് എന്നിവയാണ് കുടുംബശ്രീയുടെ വെബ് പോർട്ടലാണ് ശ്രീ ശക്തി യുണിസെഫുമായി ചേർന്ന് കുട്ടികൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് കുടുംബശ്രീ ആരംഭിച്ച റേഡിയോ പ്രോഗ്രാം ആണ് മീന കുടുംബശ്രീ നടപ്പിലാക്കുന്ന ജൈവകൃഷിയുടെ ബ്രാൻഡ് അംബാസഡർ മഞ്ജു വാര്യർ കുടുംബശ്രീ ആരംഭിച്ച കരമാലിന്യ സംസ്കരണ പദ്ധതിയാണ് തെളിമ വിവിധ സംരംഭങ്ങളിലൂടെ ഉൽപാദന വിതരണ മേഖല ശക്തിപ്പെടുത്തുന്നതിനായുള്ള കുടുംബശ്രീയുടെ പദ്ധതിയാണ് സമഗ്ര രക്തസമ്മർദ്ദം പ്രമേഹം തുടങ്ങിയ രോഗങ്ങൾ സ്വന്തം വീടുകളിൽ സമയാസമയം പരിശോധിക്കാനുള്ള സാഹചര്യം ഒരുക്കുന്ന കുടുംബശ്രീയുടെ പദ്ധതിയാണ് സാന്ത്വനം സ്ത്രീകളുടെ സുരക്ഷിത യാത്രയ്ക്കായി കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ച ടാക്സി സർവീസാണ് കുടുംബശ്രീ ട്രാവൽസ് കേരള സർക്കാരിന്റെ സാമൂഹ്യനീതി വകുപ്പിന് കീഴിലുള്ള ജെൻഡർ പാർക്ക് നടപ്പിലാക്കിയ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ടാക്സി സർവീസാണ് ഷീ ടാക്സി രണ്ടായിരത്തി പതിമൂന്ന് നവംബർ പത്തൊമ്പതിന് തിരുവനന്തപുരത്താണ് ഷീ ടാക്സി ആരംഭിച്ചത് ഷീ ടാക്സിയുടെ അംബാസഡർ മഞ്ജു വാര്യരാണ് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക മറ്റ് പി എസ് പാഠഭാഗങ്ങളുടെ വീഡിയോകൾക്കായി എസ്ലാണാസിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിംഗ് ദിസ് വീഡിയോ